ഫോക്കസ് ഏരിയ ഇല്ലാതെ സ്കൂൾ പരീക്ഷ നടത്താൻ തീരുമാനം മാർച്ച് അവസാനം വരെ അധ്യയനം നടത്തി ഏപ്രിൽ ആദ്യവാരം ഒന്നു മുതൽ ഒൻപതു വരെ ക്ലാസ്സുകളിലെ പരീക്ഷ നടത്തുന്നതിനാണ് തീരുമാനം പാഠഭാഗങ്ങൾ തീർക്കാതെയും ഫോക്കസ് ഏരിയ സമ്പ്രദായമില്ലാതെയുമാണ് സ്കൂളുകളിൽ വാർഷിക പരീക്ഷ നടത്തുന്നത് മാർച്ച് അവസാനം വരെ അധ്യയനം നടത്തി ഏപ്രിൽ ആദ്യം ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസുകളുടെ വാർഷിക പരീക്ഷ നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ ഇതിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നു എട്ട് ഒൻപത് ക്ലാസുകളുടെ വാർഷിക പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കാനുള്ള മേൽനോട്ട ചുമതല എസ് സി ആർ ടിക്ക് എസ് സി ആർ ടി വിവിധ വിഷയങ്ങളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ചുമതല ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു പകുതി പാഠഭാഗങ്ങൾ പോലും പഠിപ്പിച്ചു തീരാത്ത ക്ലാസുകൾക്ക് പുസ്തകം മൊത്തത്തിൽ പരിഗണിച്ചാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മതിയായ അധ്യയന ദിനങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് അറുപത് ശതമാനം പാഠഭാഗങ്ങൾ ഫോക്കസ് ഏരിയയെ നിശ്ചയിച്ചത് ഈ രീതി വാർഷിക പരീക്ഷ എഴുതേണ്ട മറ്റ് ക്ലാസുകളിൽ നടപ്പാക്കാതെയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മാർച്ച് രണ്ടിനകം ചോദ്യപേപ്പർ തയ്യാറാക്കി കൈമാറാനാണ് ഡയറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആറ് ഏഴ് ക്ലാസുകളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കാനുള്ള ചുമതല സമഗ്ര ശിക്ഷാ കേരളയ്ക്കാണ് ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസുകൾക്ക് പരീക്ഷാ തീയതിക്ക് പകരം കഴിഞ്ഞ വർഷം ആരംഭിച്ച വർക്ക്ഷീറ്റ് അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാവും ഉണ്ടാവുക സ്കൂളുകൾ വഴി അവർക്ക് ഷീറ്റുകൾ നൽകി കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തലായിരിക്കും ഈ ക്ലാസ്സിൽ നടത്തുക മാർച്ചിൽ പൂർണ്ണമായും ക്ലാസ് നടത്താനാണ് തീരുമാനമെങ്കിലും മാർച്ച് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ നടക്കുന്നതിനാൽ മറ്റ് ക്ലാസുകളുടെ അധ്യയനം തടസ്സപ്പെടും മാർച്ച് മുപ്പതിന് ഹയർ സെക്കൻഡറി പരീക്ഷയും മുപ്പത്തൊന്നിന് എസ് എസ് എൽ സി പരീക്ഷയും ആരംഭിക്കും നവംബർ ഒന്നിന് സ്കൂളുകളിൽ ബാച്ചുകളായി അധ്യയനം തുടങ്ങിയെങ്കിലും ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസുകളുടെ പാഠഭാഗങ്ങൾ തീർക്കുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല കോവിഡ് മൂന്നാം തരംഗത്തിൽ ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെ ക്ലാസുകൾ പൂർണമായും അടയ്ക്കുകയും ചെയ്തു വിക്റ്റേഴ്സ് ചാനൽ വഴി ഈ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഒരു ദിവസം അരമണിക്കൂർ വീതം ഒന്നോ രണ്ടോ ക്ലാസുകളാണ് ലഭിച്ചിരുന്നത് പാഠഭാഗങ്ങൾ തീരാതെ പാഠപുസ്തകം പൂർണ്ണമായി പരിഗണിച്ചുള്ള ചോദ്യപേപ്പർ അടിസ്ഥാനപ്പെടുത്തി പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധിയാവും ഏപ്രിൽ മാസത്തിൽ കൂടി അധ്യയനം നടത്തി വാർഷിക പരീക്ഷ മെയ് മാസത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ഉയർന്നെങ്കിലും ഈ സമയത്ത് എസ് പ്ലസ് ടു പരീക്ഷ നടക്കുന്നതും തടസ്സമാണ് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത